ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ജി ടി എഫ് അതിൻ്റെ മറ്റൊരു എപ്പിസോഡും കാലൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൈസായിട്ട് നമ്മുടെ ട്രവർ മച്ചാനും കാലൊക്കെ ചെറിയൊരു ആക്സിഡൻറ്റും കാലൊക്കെ പറ്റിയെന്ന് നോക്കി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ളൊരു പരിപാടിയും കാലൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് സാൻ്റ് ജോസ് ഹോസ്പിറ്റലിലൊക്കെയാണ് ആക്കി. അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്, അവിടെ നിന്ന് പലേറ്റോ ബേ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിരുന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ടായി. ഇപ്പം ഏകദേശം 1 വീക്കോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ സീനും കാലം തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണം. ഓക്കെ, ഇപ്പം എന്തായാലും മിക്കവാറും ഉടനെ തന്നെ ഡിസ്ചാർജ് ആവുമെന്നാണ് പറഞ്ഞത്. എന്നാണ് എങ്ങനെയാണെന്നൊരു കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഒരു പള്ളി വരെ വന്നാണ്. ഇതെന്താണ് എന്താണ്ടൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. പള്ളിയും കാലൊക്കെ എന്തായാലും എന്താ അടച്ചിട്ടേക്കാണ് കേട്ടോ, സമൂഹമൊക്കെ അടച്ചിട്ടേക്കാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഫയർ സ്റ്റേഷനും കാലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ചുമ്മാ അവിടെ വെറുതെ ഇരിക്കണമെന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ നേരെ ഒന്ന് ട്രവറിനെ പോയി കണ്ടിട്ട് വേണം നമുക്ക് എന്തായാലും നൈസായിട്ട് പോകാനായിട്ട്. നമുക്ക് എന്തായാലും മാട്ടി മദ്രാസാനെ കാണാനായിട്ടുള്ള പരിപാടി കാലൊക്കെ തന്നെ. പുള്ളിക്കാരൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായി, കഴിഞ്ഞ ദിവസം വിളിച്ചതാണൊന്നും വരാൻ പറഞ്ഞിട്ട്, വീട്ടിലേക്ക് വെച്ചെല്ലാനാണ് പറഞ്ഞത് പുള്ളി. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ടൊന്ന് അവിടം വരെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും നമ്മളൊരു സൈക്കിൾ നൈസായിട്ട് ഇത് മോഷ്ടിച്ചാണ്ട് നമ്മുടെ അല്ല. ഓക്കെ, അപ്പോൾ നൈസായിട്ട് തന്നെ സൈക്കിൾ കാലൊക്കെ എടുത്താൽ അത്യാവശ്യം സ്പീഡ് കാലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഈ സൈക്കിളിന്. ഓക്കെ, എൻ്റെ മോനെ വഴി മാറിപ്പോയപ്പോൾ. ഓക്കെ, അപ്പോൾ അതെ നൈസായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറട്ടെ. ഓക്കെ, ഇപ്പം എന്തായാലും ഇവിടെ ആളും കാര്യങ്ങളും തന്നെ ഇല്ല, ഇങ്ങോട്ട് പോയെന്ന് അറിയില്ല. നമുക്കെന്തായാലും നോക്കി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയാണ് കിടത്തിയത്. പിന്നെ ഇത്രയും ദിവസം മൈക്കിളായിരുന്നു കേട്ടോ. നോക്കി മൈക്കിൾ എങ്ങോട്ടോ ചായ കുടിക്കാൻ എന്തോ പോയേക്കാണെന്ന് തോന്നുന്നു രാവിലെ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു സർജറിയും കാര്യമൊക്കെ ചെയ്തിട്ടോ. എന്തായാലും ഇതൊരു ക്യാൻറ്റീനാണ്, ക്യാൻറ്റീനിലാണോ മൈക്കിൾ വന്ന്? ഓക്കെ, മൈക്കിൾ ക്യാൻറ്റീനിലല്ല, പുറത്തെവിടെയാണ് പോയതെന്ന് തോന്നേ. അല്ലെങ്കിൽ എന്തായാലും ഇവിടെ കാണേണ്ടതാണ്. നമുക്ക് എന്തായാലും ചീഫ് മെഡിക്കൽ ഓഫീസറിനെ ഒന്ന് കണ്ടു നോക്കാം, ഈ ഡോക്ടറിനെ എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ എന്തൊക്കെയോ റെക്കോർഡ്സും കാലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നൈസായിട്ട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ സർജറി കാലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വീക്കോളം കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ സീന് കാലം തന്നെ ഇല്ല, മിക്കവാറും നാളെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആക്കാമെന്നാണ് പറഞ്ഞേക്കും. എന്തായാലും 2-3 സ്റ്റിച്ചിങ് കാലം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്തായാലും നാളേക്കുള്ളിൽ ഫുൾ സെറ്റാകും, വലിയ സീനും കാലം തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാലം തന്നെ ഇല്ല. ഓക്കെ, എന്തായാലും മിക്കവാറും ഇന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആക്കാമെന്നാണെന്ന് ഞാൻ തോന്നണേ കണ്ടിട്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വലിയ സീനാണെന്ന് പറയണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെയാണ് ഈ റൂമിലാണ് കിടക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ദയവായിട്ട് അവർ അവിടെ കിടപ്പുണ്ട്. എനിക്ക് ഉറങ്ങാണോ? ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ നേഴ്സും കാലൊക്കെ തന്നെ ഉണ്ട് ഇവിടെ ഫുൾ ടൈം വാച്ചും കാലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി കാണാം. നമ്മളങ്ങനെ ലംബോർഗിനിലൊക്കെ എടുത്തും കൊണ്ടുവന്നിട്ടുണ്ടായി. ഓക്കെ, കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് ഇനി വണ്ടി കാണും. ഇപ്പം എന്താണ് ഒച്ചപ്പാടും പോലൊക്കെ അവിടെ കഴിക്കണ്ടല്ലോ, എന്താണ് പരിപാടി? എന്റെ പൊന്നിടാവോ, ഈ മൈക്കിൾ എന്താണിത്? ഇവന്മാരെ കൂടി നമുക്ക് അടിച്ചിട, ഇവിടെ എന്താണ്, ഇവന്മാരൊക്കെ എന്താണ് ഇവിടെ? എനിക്കിപ്പോ ഇവന്മാരെ ആരാ നമുക്ക് മനസ്സിലായത് എനിക്ക് അറിയില്ല. ഇവന്മാരെ ലോസ് ഗെയിം മെമ്പേഴ്സ് ആണ്. ചുമ്മാ അടിക്കാനായിട്ട് രാവിലെ തന്നെ അടിക്കാനായിട്ട് വന്നേക്കാരെ. ഇവിടെ നിന്ന് കിട്ടിയ മൈക്കിളിന് ഗോൾഫ് ബാറ്റ്, എന്റെ മോനെ ഗോൾഫ് ബാറ്റൊക്കെ വെച്ച് വെച്ച് വീച്ചാണ് നോക്കി. രക്ഷയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും തീർത്തിടാം. ഓക്കെ, ഇപ്പോൾ 3 പേർ നിറഞ്ഞു നോക്കുന്നൊക്കെ യൂണിഫോം ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവന്മാർ വരത്തുള്ളത്, വേറൊരു കേസ്. ഓക്കെ, നമുക്ക് മോനൊക്കെ എന്തായാലും ഇവന്മാർക്ക് ഇപ്പം നല്ല കൊടുക്കാട്ടോ. ഓരോന്നായിട്ട് നമ്മൾ കൊടുത്തു. എന്താ മോനെ അടിച്ചിടല്ലാത്തിനെ? ഓക്കെ, ഓടി ഉണ്ട് എല്ലാത്തിനും. നമ്മളെന്തായാലും അടിച്ചിരുന്നു, തോക്ക് എടുക്കുന്നില്ല. ഇവന്മാരടിക്കാവുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ആണുങ്ങളുടെ സ്വഭാവം തന്നെ എടുക്കുള്ളൂ. അടിക്കുകയാണെങ്കിൽ തിരിച്ച് തന്നെ അടിയും. ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട്, വലിയ സീനില്ല. ദൈവം പോലീസുകാരോട് ഓടിക്കോ, ബൈക്കിലോടി നമ്മളോടി. നമ്മളെന്തായാലും നൈസായിട്ട് വണ്ടി എടുത്തിട്ട് ഈ വഴിക്കുന്നു പോവാണ്. മൈക്കിള് നൈസായിട്ട് ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരനാണ് ട്രവർ നോക്കിയത്, പുള്ളിക്കാരൻ നോക്കിക്കോളൂ, അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് മൈക്കിള് നിർത്തി തന്നെ. എന്തായാലും ട്രവറിന് യാതൊരു വിധത്തിലുള്ള ആപത്തും കാരണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.
നമ്മളെന്നാല് നായിട്ട് എന്താമോ പണി കിട്ടി. ഓക്കെ അവിടെ ഹെലുണ്ടോ? ആ ഇവിടെ പോകാം. ഓക്കെ നമുക്കന്നേരം ഈ വഴിക്ക് നൈസായിട്ട് കൊണ്ടെടുത്തിട്ട് കോട്ടത്താരിക്കും നല്ലൊരു കാര്യം. ിൽപ്പെട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, കാരണം ബാക്കിൽ പോലീസുകാരനാണ്, തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനും കൂടിയാണ്. ഓക്കെ കൈ ചെറുണ്ടാമര് പോയെന്നാണ്. ഓ എന്റെ മോനെ, ബാക്കിൽ തന്നെ പോലീസുകാര് വന്ന് കൂടിയതാണ്. ഓക്കെ പിന്നെ നമ്മുടെ പുറകെ വരാതെ കേട്ടോ, ഹാട്ടിൽ അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ പോയിട്ടായിരുന്നു. മോനെ നമ്മുടെ നമ്മുടെ ലംബോർഗിനോ തീർത്തിട്ട് നമ്മുടെ ലംബോർഗിന് ഈ ഒരു പാകാക്കി കളഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ പോകുന്നത് നെയ്സട്ടം എടുത്തിട്ട് നമ്മുടെ ലംബോർഗിന് ഓക്കെ പോകുന്ന നെയ്സട്ടം ഇവിടുന്ന് കത്തിച്ച് കിട്ടുന്നെങ്കിൽ പണി വാങ്ങി കൂട്ടും നമ്മള്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല, കാരണം പറഞ്ഞാൽ ബാക്കിൽ ഒരുപാട് പോലീസുകാരൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു വന്നിട്ടുണ്ടെങ്കിലും മിക്കവാറും വരും, കാരണം 3-സ്റ്റാർ വാണ്ടുള്ളവർ വരുന്നിട്ടുണ്ട്. നമ്മളെ കയറി അറ്റാക്ക് ചെയ്തിട്ടാണ് നമ്മളെ മൈക്ക് മാച്ചാനെ, അപ്പോൾ കയറി അടിച്ചാനാണ് ഇവന്മാരെ നമുക്ക് തരണേ. നൈസായിട്ടാണ് ഈ വഴി പിടിക്കുക. ആ വഴി പോലീസുകാരുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി എടുത്തത്. ഓക്കെ കേസ് എന്തായാലും ഓഫ് റോഡ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഇപ്പം എന്തായാലും വലിയ വിഷയം ഉണ്ടാവും. എന്താ മോ ഇവനെ പെട്ടെന്ന് അന്ന കയറും, ഈ മരം പോകുന്ന അവിടെ നിന്ന് കയറി തന്നെ പോകും. ഓക്കെ ഇത് നമ്മൾ കത്തിച്ച് തന്നെ വിട്ടുന്നുണ്ട്. ഓക്കെ എന്തായാലും ഇവിടെ അവിടെ അവിടെ ഇവിടെ എല്ലായിടത്തൊക്കെ വണ്ടികളും വരുന്നുണ്ട്. ഓക്കെ ഇത് നമ്മൾ കത്തിച്ച് തന്നെ വിട്ടണം. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് മാട്ടി മദ്രാസിൻ്റെ അടുത്ത് കൂടി പോകാനുള്ളതാണ്. മതിലുമൊക്കെ കയറി പോകണോ കളി സീരി തന്നെ. ആ പെട്ട് 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 വണ്ടി വെള്ളത്തിൽ പോയാൽ മൂഞ്ചി. ഓ എൻ്റെ മോനെ കൈസ് എന്തോ ബാക്കിയുണ്ട് നമുക്ക്. വണ്ടി എന്തോ ഒരു ഭാഗ്യത്തിന് ഓഫായില്ല കേട്ടോ, വണ്ടിക്ക് ഓഫായി പോകേണ്ട മുതലാണിത്. എൻ്റെ മോനെ ബെന്നിയുടെ മോഡിഫിക്കേഷൻ ഭാഗ്യം തന്നെ, അത്ര തന്നെ. ഇല്ലാണ്ട് ഈ വണ്ടി ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് ഞാൻ കടക്കുമെന്ന് വിചാരിച്ചില്ല. ലംബോർഗിനിക്ക് ഇത്ര ഇതുണ്ടായല്ലേ, നമ്മുടെ ബെന്നിയുടെ മോഡിഫിക്കേഷനും മിച്ചാണ് ഇപ്പം കണ്ടത്. എൻ്റെ മോനെ ഇവന്മാര് വൻ സീനാണ് കേട്ടോ ഗൈസ്, എൻ്റെ മോനൊക്കെ എന്നിട്ട് കത്തിച്ചെന്ന് കിട്ടാം. ഇവന്മാരെ കൊണ്ട് ഇവന്മാരെ ഇങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്രായം കൊണ്ട് ും കയറാം ഈ മല കയറാണ്ടായിരിക്കും നല്ലത്. മല കയറുന്നുണ്ട്, ലംബോർഗിനി കയറുന്നുണ്ടായിരുന്നു. ഓക്കെ വലിയ ഫീലാണ്ട് കയറുണ്ട്, എന്തായാലും പവർ ഉള്ളതുകൊണ്ട് ഈ വണ്ടി ഒരു രക്ഷയില്ല. ഓക്കെ കൈസ പോകുന്നത് നൈസായിട്ട് ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ കൈസ പോകുന്നത് നൈസായിട്ട് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതേതായാലും ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. ശരി എന്നാ നമ്മുടെ വണ്ടികൾ, അതായത് നമ്മുടെ പോലീസുകാർ വരുമോന്ന് അറിയത്തില്ല. അതായത് ഹെലികോപ്റ്റേഴ്സ്, ഹെലികോപ്റ്റേഴ്സ് വരാണെങ്കിൽ ചെറുതായിട്ട് പണി കിട്ടും. ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ണ് മാറ്റാ, അല്ലെങ്കിൽ പണി വാങ്ങും. ഓക്കെ കൈസ് അപ്പോൾ ഹോമിംഗ് ലോഞ്ചർ ഉണ്ടെങ്കിൽ അവൻ തിരിച്ചോടി കൈസ് ചത്തുണ്ട്. ഓക്കെ ഇപ്പം ഇനി വലിയ സീൻ ഉണ്ടാവില്ലാന്ന് തോന്നുന്നു, കാരണം ഹെലികോപ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട്.
ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും രാവിലെ തന്നെ വരുന്ന വള്ളികൾ കൊള്ളാട്ടോ കൈസ്. എന്റെ മോനെ ഒന്നും തന്നെ പറയാനില്ല. നമ്മളെന്തായാലും നൈസ് ആയിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. വന്ന് വന്ന് എന്റെ മോനെ കൈസ്. ഇപ്പൊ എന്തായാലും ഇതൊരു ഈസ്റ്റ് അലാമോ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടും കാലൊക്കെ തന്നെയാണ്. വന്ന് വന്ന് നമ്മൾ അവിടെ എത്തി. ഏറ്റവും ഏതോ ഒരു മലയുടെ മേളിൽ കൂടെ അത് സിമ്പിളായിട്ട് ലംബോർഗിനി കയറിയിട്ടാ. എന്റെ പോരെ ഒന്നും പറയല്ല. വണ്ടി ആകെ നാശമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നും പറയല്ല. വണ്ടി ഇനി ഒന്ന് രണ്ടാമത് പണിക്കാറ്റേണ്ടി വരും. വണ്ടി ഇനി ശരിയാക്കി ശരിയാക്കി എവിടം വരെ പോകുന്നറിയില്ല. ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. ആ ലോഗോ മാത്രം ഇങ്ങനെ കത്തിയിക്കുന്നുണ്ട്. ബാക്കി എല്ലാം പോയിട്ടുണ്ട്. ഈ സൈഡ് കുറഞ്ഞ് തവിട്ട് പൂട്ടിയായെന്നുള്ളതാണ്. എൻ്റെ മോന് മുകളിൽ നിന്ന് എന്താണ്ടൊക്കെ ഒന്നൊന്നും വീണെന്ന് തോന്നുന്നുണ്ട്. ബാക്ക് വശം വലിയ സീനില്ല. കാരണം ബാക്ക് വശം അങ്ങനെ കാര്യമായിട്ട് ഇടിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ബാക്കിലാണ് എൻജിൻ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല. എൻജിനൊക്കെ സേഫാണ്. വീട്ടൻ എൻജിനാണ് ഗൈസ്. നമുക്ക് നൈസായിട്ട് വണ്ടിയുടെ അതേ കയറാം. ഇൻറ്റീരിയറിന് എന്തെങ്കിലും പറ്റുമോ എന്നറിയില്ല. റൂഫൊക്കെ മുകളിൽ താഴേക്ക് വന്നിട്ടോ. ഇൻറ്റീരിയർ ഒന്നും വലിയ ഓ സ്റ്റിയറിംഗ് ഇരുന്നു. സ്റ്റിയറിംഗ് മുഞ്ചി ഗൈസ്. ഓ നൈസായിട്ട് താഴേക്ക് പോകാൻ നമുക്ക് എന്തായാലും വലിയ രീതിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചില്ലായിട്ട് തന്നെ താഴേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ മാട്ടി മദ്രാസിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. മാട്ടി മദ്രാസ് നമ്മൾ രണ്ട് ദിവസം മുന്നേ വിളിച്ചാണോ ഒന്നും വരണമെന്നും പറയും. കാരണം നമ്മൾ ആ ഒരു ക്യാഷും കാലൊക്കെ എടുത്തില്ലേ ഗൈസ്. നമ്മുടെ ആ ഒരു വെപ്പൺസും ക്യാഷും കാലൊക്കെ എടുത്തില്ലേ. അപ്പോൾ ആ ഒരു അതിന് ശേഷം നമ്മൾ എന്തായാലും മാട്ടി മദ്രാസിന് കണ്ടെടുപ്പുള്ളൂ. കാരണം ഒരു ദിവസം വരണമെന്ന് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് കാലൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പം എന്തായാലും നമ്മളൊന്ന് പോകണം ഗൈസ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് തന്നെ പോകാതെ കഴിഞ്ഞിട്ട് ബെന്നിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു വണ്ടി കാലൊക്കെ റിപ്പയർ ചെയ്യുന്നു. എൻ്റെ മോനെ ഒരു ചേസ് കഴിഞ്ഞോളൂ. ഇനി വയ്യ സത്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് നേരെ നമുക്ക് മാട്ടി മദ്രാസിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവാം. അങ്ങനെ നമ്മളത് നമ്മുടെ മാട്ടി മദ്രാസിൻ്റെ വീട്ടിലേക്ക് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റിലേക്ക് ഒരു 500 ലൈക്സ് ആണ്. അപ്പോൾ ഒരു ലൈക്ക് ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്തായാലും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്കോർഡ് ലിങ്കും ഇൻസ്റ്റഗ്രാം ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള പോയി ഫോളോ ചെയ്യുക. നമ്മുടെ വെബ് സീരീസ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ മാട്ടി മദ്രാസിൻ്റെ വീടിൻ്റെ അവിടേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇതാണ് മാട്ടി മദ്രാസിൻ്റെ വീടും ഗൈസ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവിടെ വണ്ടികളൊന്നും കിടപ്പില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വീട് അങ്ങനെ ഫൈനലി തിരിച്ച് പിടിച്ചെന്നാണ് പറഞ്ഞത്. ആ ഒരു ക്യാഷുകൾ വെച്ചിട്ട് ഓക്കെ. ഇപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ അന്ന് അറ്റാക്കിന് ബോഡി ഗാർഡ്സും കാലൊക്കെ വന്നിരുന്നു കേസ്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ക്യാഷും കാലൊക്കെ എടുത്തിട്ട് അങ്ങനെ ഫൈനലി ഒരു വീട് നിരക്ക് തിരിച്ച് പിടിച്ചു എന്നാണ് മാട്ടി മദ്രാസ ഫോൺ കോളിലൂടെ നമ്മളോട് പറഞ്ഞത്. നമുക്ക് എന്തായാലും നൈസായിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറാം. ആ രണ്ടുമൂന്നും ബോഡി ഗാർഡ്സും കാലൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് അകത്തേക്ക് കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാട്ടി മദ്രാസ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ അവിടെ കയറി ഇരിയെന്നാണ് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മളോട്. നമുക്ക് നല്ല നൈസായിട്ട് ഇവിടെ കയറി ഇരിക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ വേറെ കുറേ പ്ലാനുകളും കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്നാലും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഹൈസ്റ്റുകളും കാര്യമൊക്കെ ചെയ്യാണ്ട് അതിനൊക്കെ നമ്മുടെ മാട്ടി മദ്രാസ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവരെ നമ്മൾ ഉദ്ദേശം അവർ തന്നെ കൊറിയൻ ഗ്യാങ് മെമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവന്മാർക്കിട്ട് നമുക്ക് നൈസായിട്ടൊരു പണി കാലൊക്കെ തരണം എന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും മാട്ടി മദ്രാസ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നല്ല രീതിക്ക് സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ അവന്മാരെന്തായാലും കുറച്ചധികം ഡേഞ്ചറസ് ആണ്. അതെന്തായാലും നമുക്ക് വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രാങ്ക്ലി വെച്ചാലും പിന്നെ സില്ലി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ സീനില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാട്ടി മദ്രാസ കുറച്ച് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം അവന്മാരെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റാക്കും കാലൊക്കെ ചെയ്യുക. ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് സാധനം അവന്മാരെ അറ്റാക്കും കാലൊക്കെ ചെയ്യാറ്. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന അത്ര സേഫ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വലിയ സീനില്ല എന്നാണ് നമ്മുടെ ഫ്രാങ്ക്ലിനും പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മാട്ടി മദ്രാസം ഇതേ കണ്ട ആ ജനലൊക്കെ കൂടെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ബോഡി ഗാർഡ്സും കാലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല പുള്ളിക്ക്. എന്തായാലും നമുക്ക് നല്ല നൈസായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നൈസായിട്ട് ഇവിടുന്ന് വലിയ കേട്ടോ. എന്തായാലും ടക്കറ്റ് ബോസിൻ്റെ അത്രയും ഡേഞ്ചറസ് ആയിരിക്കുമെന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീൻ ഉണ്ടാവും. എൻ്റെ മോൻ നൈസ് ഒരു സ്വിമ്മിങ് പൂളും കാലൊക്കെ തന്നെയുണ്ട്. ഇത് സംഭവം എന്തായാലും സെറ്റാണ് സംഭവം. ഓക്കെ, എന്തായാലും നല്ല ബ്ലൂ കളർ സ്വിമ്മിങ് പൂളും കാലൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇനി പോവാം. നമ്മുടെ ഇവിടുത്തെ ജോലി കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കാലൊക്കെ ഇനി ബെന്നിയുടെ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ മാട്ടി മദ്രാസിൻ്റെ വണ്ടികൾ എനിക്ക് തോന്നുന്നു ഗ്യാരേജിൻ്റെ അകത്ത് ആയിരിക്കും മിക്കവാറും.
തന്നെ പണ്ടൊക്കെ പുള്ളി പുറത്തായിരുന്നു ഇടാറൊക്കെ വന്നാലും ഇപ്പം എന്തായാലും ഭയങ്കര സേഫ്റ്റി കാലൊക്കെ നോക്കണം. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ അധികം സ്വത്തുകളും കാലൊക്കെ തന്നെയല്ല, ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഈ കൊറിയൻ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും ഇവന്മാരെ നമ്മളെന്തായാലും പൂട്ടും, ആ ബോസിനെ കൊറിയൻ ബോസിനെ നമ്മളെന്തായാലും പിടിച്ചിരിക്കും. പുള്ളിക്കാരനെ പിടിച്ചാലാണ് നമ്മളെ മാട്ടി മദ്രാസ് ബാക്ക് ടു ലൈഫ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ ഫുൾ സ്വത്തുക്കളും ഫയൽസ് എല്ലാം തന്നെ നമ്മുടെ കൊറിയൻ ബോസിൻ്റെ കയ്യിലാണ്, നമ്മുടെ മാട്ടി മദ്രാസിൻ്റെ ഫയൽസ് കാലൊക്കെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും അതെന്തായാലും നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാം, നമുക്ക് പയ്യെ പയ്യെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം പുള്ളിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഇനി പോകാനായിട്ട് പോകുന്ന നമ്മുടെ ബെല്ലിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഈ ഒരു ലംബോർഗിനി കാലൊക്കെ നമുക്കൊന്ന് റെഡി ആക്കണം കേട്ടോ ഗൈസ്. ഒന്നും തന്നെ ഈസായിട്ട് അവിടം വരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി കാലക്കപ്പെട്ട് അപ്പോഴെങ്കിലും പാർക്ക് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി സേഫ്. ബെന്നിയുടെ വായി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുള്ളിക്കാരൻ നമ്മൾ വെട്ടും ആ കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ബെന്നി അടുത്തേക്ക് വരാം. ബാക്കിലൊരു വണ്ടി വെച്ചിട്ടുണ്ടാവും, ഒന്ന് സർവീസ് ചെയ്ത് തരണേന്ന് എന്തായാലും പറയാം, അതായിരിക്കും നൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ബൈക്കും കാലൊക്കെ ഇരിപ്പുണ്ട്, ഒരു കാറും ഇരിപ്പുണ്ട്, ചിലപ്പോൾ സർവീസിന് വന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് നോക്കൊക്കെ. ബെന്നി അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട്, നൈസായിട്ട് പറഞ്ഞിട്ട് പോവാം, അതായിരിക്കും സേഫ്. ഒരുപാട് വിളച്ചിലെടുക്കേണ്ട ഗൈസ്. ഓക്കെ, കാറുകളൊക്കെ ആകെ കുറവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാറുകളൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് കാസാണ്. ഇതുപോലത്തെ കാശേ നമ്മൾ വെക്കാറില്ല, നമ്മളൊരു അവസ്ഥ കാരണം നമ്മൾ ഇതുപോലത്തെ കാശ് വെക്കുകയാണ്. ഇപ്പോൾ ആ കാറായാലും ആ റെഡ്, ഓറഞ്ച്, ബ്ലാക്ക്, അപ്പുറത്ത് ആ ഒരു സിൽവർ ആയാൽ പോലും നമ്മളങ്ങനെ വെക്കാറ് പോലും ഇല്ല കേട്ടോ കേസ്. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കുറേ വണ്ടികൾ ഇറക്കണം, നമുക്ക് ആ കേസ് ചോദിക്കാം ബെന്നിനെ. ഓക്കെ കേസ്, അപ്പോൾ നമ്മളിപ്പോൾ വിളിക്കായിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞു നോക്കിയാൽ 100 പൈസ എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ എന്തായാലും ബെന്നി പറയുന്നത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൂർണമെൻറ്റ് കാലൊക്കെ ഒത്ത് വന്നിട്ടുണ്ട് എന്നാണ് ബെന്നി പറയുന്നത്. അതായത് ഈ ഒരു റേസിംഗ് ടൂർ, ഒരു റേസിംഗ് ടൂർണമെൻറ്റാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നത്, ബുഗാട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബുഗാട്ടി നടത്തണമെന്ന് പറയുമ്പോൾ എന്തായാലും അവരുടെ ഒരു സ്പെഷ്യൽ കാസും കാലൊക്കെ തന്നെയായിരിക്കും അവരുടെ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3-4 ബുഗാട്ടിയുടെ കാസും കാലൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എത്രയൊന്നും കറക്റ്റ് ഉറപ്പില്ല, പക്ഷേ എന്തായാലും ബുഗാട്ടിയുടെ കാസായിരിക്കും നമുക്ക് കിട്ടാണ്. ചിലപ്പോൾ ലേറ്റസ്റ്റ് ലക്ഷറി എഡീഷൻ ബുഗാട്ടീസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് പോകണം. ബുഗാട്ടിയും BMW രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നടത്തുന്നതാണ് ബെന്നി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ടൂർണമെൻറ്റിൽ നമ്മുടെ ഫ്രാങ്കിൻ്റെ ഒരു പേരെന്തായാലും കൊടുത്തിട്ടുണ്ട് ബെന്നി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചൊന്നുമില്ല, അപ്പോൾ തന്നെ കൊടുത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ടൂർണമെൻറ്റ് നമ്മൾ എന്തായാലും പങ്കെടുക്കണമെന്നാണ് ബെന്നി പറഞ്ഞത്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് കുറച്ച് കാസിൻ്റെ ആവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളാ ഒരു ഡീലർഷിപ്പ്, നമ്മുടെ ഈ ഒരു ഡീലർഷിപ്പിൻ്റെ ബിസിനസ്സിനെ നല്ല രീതിക്ക് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് എയർപോർട്ടിൽ ഒരു ഡീലറും കാര്യമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, നേരെ പുള്ളീനെ ഒന്ന് പോയി കാണാം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മിക്കവാറും ഉടനെ തന്നെ ലിബേർട്ടി സിറ്റി അവിടെ പുള്ളിന് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്, എന്നൊക്കെയാണ് ബെന്നി പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും മെയിൻസായിട്ട് ഇനി അവിടെ വരെ പോകാൻ നിൽക്കാനാണ് പോകണത്. ഓക്കെ, ഇപ്പോൾ എയർപോർട്ട് വരെ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്നും പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എയർപോർട്ട് വരെ പോകാനായിട്ട് നോക്കാട്ടോ ഗൈസ്. എന്തായാലും ബൈക്ക് എടുത്ത് നന്നായി, നമുക്ക് എന്തായാലും കത്തിച്ച് തന്നെ വരാനായിട്ട് പറ്റിയിട്ട്, നമ്മളെന്തായാലും കത്തിച്ച് തന്നെയാണ് വരണത്. റോട്ടിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ വരാനായിട്ട് പറ്റിയിട്ട്, വലിയ രീതിക്ക് പ്രശ്നങ്ങളും കാലം തന്നെ ഇല്ല. എൻ്റെ മോൻ, നല്ല പോക്കും കാലൊക്കെ തന്നെയാണ് നമ്മൾ പോകണേ കേട്ടോ. ഒന്നും പറയാൻ 150 പോകണേ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇതെന്താണ്, 2 ബസ് വട്ടൗട്ടാണ്, ഇതെന്താ സംഭവം അറിയില്ല. 2 ബസ് വട്ടവും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഈ വഴി പിടിക്കാം. Thank you.
Thank you.